ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത മുടികളിലേക്ക് പോവുകയാണ് അടുത്ത മുടികളുടെ പേര് ഫൊറിയ ട്രാൻസ്ഫോം ആൻഡ് ഇൻവേഴ്സ് ഫൊറിയ ട്രാൻസ്ഫോം നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ തരും അത് ആയിരിക്കും ഇൻറ്റഗ്രബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ ഒരു ഫൈനൈറ്റ് വാല്യൂ ആകുകയും പീസ് വൈസ് മൂത്തുമാണെങ്കിൽ നമുക്ക് ആ ഫങ്ഷനെ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് മറ്റൊരു ഫങ്ഷനാക്കി മാറ്റാൻ പറ്റും ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഫൊറിയ ട്രാൻസ്ഫോം അപ്പോൾ ഫൊറിയ ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ റിയൽ ഫങ്ഷൻ വിച്ച് ഈസ് അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ആൻഡ് പീസ് വൈസ് സ്മൂത്ത് ദെൻ ദ കോംപ്ലെക്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഫൊറിയർ ട്രാൻസ്ഫോമിന് മറ്റൊരു പേരായിട്ട് കോംപ്ലെക്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ദ ഫങ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഡിഫൈൻഡ് ബൈ അതായത് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫങ്ഷൻ തരുമ്പോൾ അത് ഇൻറ്റഗ്രേഷൻ നടത്തി കഴിയുമ്പോൾ എഫ് ഓ ഒരു ഫംഗ്ഷനായി മാറും എക്സില് തരുന്ന ഫംഗ്ഷൻ എസ്സിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വൺ ബൈ റൂട്ട് ടു പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓ ഫെക്സ് ഇൻ ടു ഇറേസ് ടു മൈനസ് ഐ എസ് എക്സ് ഡി എക്സ് അതായത് നമുക്ക് തരുന്ന ഏതാണോ ഫംഗ്ഷൻ ആ എഫ് ഒ ഫെക്സിനെ ഇറേസ് ടു മൈനസ് ഐ എസ് എക്സുമായി മൾട്ടിപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേഷൻ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെ അതായത് റിയൽ ലൈൻ മൊത്തമായിട്ട് ഇൻറ്റഗ്രേഷൻ നടത്തണം എന്നിട്ട് അതിന് വൺ ബൈ റൂട്ട് ടു പൈയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് ഒരു ഫങ്ഷൻ കിട്ടും ആ ഫങ്ഷൻ ഏത് വേരിയബിളിലായിരിക്കും എസ് എന്നുള്ള വേരിയബിളിലായിരിക്കും ചില ടെക്സ്റ്റിനകത്ത് ഇറേസ് ടു മൈനസ് ഐ എസ് എക്സിന് പകരം ഇറേസ് ടു മൈനസ് ഒമേഗ എ എക്സ് ഇറേസ് ടു മൈനസ് ലാംഡ എക്സ് എന്നൊക്കെ കൊടുക്കാറുണ്ട് അപ്പം ഇറേസ് ടു മൈനസ് ഐ എസ് എക്സ് എന്ന് ഞാൻ കൊടുത്തേക്കുന്നതാണ് എനിക്ക് ഫംഗ്ഷൻ ഓഫ് എസ് കിട്ടും ഇറേസ് ടു മൈനസ് ഐ ലാംഡ എക്സ് എന്നാണ് കൊടുക്കുന്നത് ഫങ്ഷൻ ഓഫ് ലാംഡ കിട്ടും ഇറേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒമേഗയിലുള്ളൊരു ഫംഗ്ഷൻ കിട്ടും അപ്പോൾ ഇവിടെ എഫ് ഓഫ് എസ്സിലുള്ള ഒരു ഫംഗ്ഷനാണ് നമുക്ക് ഇൻറ്റഗ്രേഷൻ നടത്തി കഴിയുമ്പോൾ കിട്ടുന്നത് ഇനി ഈ എഫ് ഇറേസ് ടു മൈനസ് ഐ എസ് എക്സിന് വരാം അല്ലെങ്കിൽ ഇറേസ് ടു ഐ തീറ്റ നമുക്കറിയാം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ് അപ്പോൾ ഈ റേസ് ടു മൈനസ് ഐ എസ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം കോസ് എസ് എക്സ് മൈനസ് ഐ സൈൻ എസ് എക്സ് എന്ന് കൊടുക്കാം അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയേക്കുന്നത് ഫുറിയ ട്രാൻസ്ഫോം എന്താവും വൺ ബൈ റൂട്ട് ടു പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻ ടു കോസ് എസ് എക്സ് മൈനസ് ഐ സൈൻ എസ് എക്സ് ഡി എക്സ് ഓർത്തോണം ഫൊറിയർ ട്രാൻസ്ഫോം നടത്തുമ്പോൾ ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ നടത്തുന്നത് ഡി എക്സ് ആണ് അതിൻ്റെ നേരെ ഇൻവേഴ്സ് അതായത് നമുക്ക് എഫ് ഓഫ് എസ് തന്നിട്ട് ഫൊറിയർ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫൊറിയർ തന്നു ഫൊറിയ ട്രാൻസ്ഫോം തന്നിട്ട് തിരിച്ച് നമുക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നതാണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ഫോറിയ ട്രാൻസ്ഫോം അത് ഡിഫൈൻ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അതിനെ ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഒഫെക്സ് എന്ന് പറയും അതായത് എഫ് ഒഫെക്സിനെ ഇൻ്റഗ്രേഷൻ്റെ രൂപത്തിൽ അത് കാണിക്കുന്നു ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്മോൾ എഫ് ഒ ഫെക്സ് അപ്പോൾ എഴുതുമ്പോൾ സ്മോൾ എഫും ക്യാപിറ്റൽ എഫും തമ്മിൽ തിരിഞ്ഞു പോകരുത് അതിന് നൊട്ടേഷൻ നടത്തുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഒ ഫെക്സ് എന്നാണ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഒ ഫെക്സ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ കറക്റ്റ് എഫ് ഓഫ് എക്സ് ആയിരിക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ എഫക്ട്സ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇൻ ടു റേസ് ടു ഐ എസ് എക്സ് ഡി എസ് എന്നാവും അതായത് നമ്മൾ ആദ്യം ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പം സ്മോൾ ആണ് നമുക്ക് തരുന്നത് ആ സ്മോൾ എഫെക്സിനെ ഇൻറ്റഗ്രേഷനകത്ത് ഇട്ട് കൊടുത്ത് ഇറേസ് ടു മൈനസ് ഐ എസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡി എക്സിൽ ഇൻറ്റഗ്രേഷൻ നടത്തും ഇൻവേഴ്സ് ഫൊറിയ ട്രാൻസ്ഫോം ആകുമ്പം നമുക്ക് ഏതാണോ ട്രാൻസ്ഫോം ആയി കിട്ടിയത് എഫ് ഓഫ് എസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്സിനെ ഇറേസ് ടു ഐ എസ് എക്സുമായി അവിടെ മൈനസ് ഐ എസ് എക്സ് അല്ല ഇറേസ് ടു ഐ എസ് എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ഡി എസ്സിൽ ഇൻറ്റഗ്രേഷൻ നടത്തണം അതാണ് തമ്മിലുള്ള വ്യത്യാസം ഫൊറിയ ട്രാൻസ്ഫോമിൽ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സിലാണെങ്കിൽ ഇൻവേഴ്സ് ഫുറിയ ട്രാൻസ്ഫോം വിത്ത് റെസ്പെക്ട് ടു ഡി എസ്സിലാണ് ഇൻറ്റഗ്രേഷൻ നടക്കുന്നത് അപ്പം നിങ്ങൾ ഈ രണ്ട് ഫോർമുല പഠിച്ചു വെങ്ങണം ഒന്ന് ഫുറിയ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല ഫുറിയ ട്രാൻസ്ഫോം എങ്ങനെയാണ് എഴുതുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നാണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് നെറ്റ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സ്മോൾ എഫ് എക്സ് ഇൻ ടു ഇറേസ് ടു മൈനസ് ഐ എസ് എക്സ് ഡി എക്സും അതിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആകുമ്പം ക്യാപിറ്റൽ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് എസ് ദാറ്റ് ഈക്വൽ ടു സ്മോൾ എക്സ് ഈക്വൽ ടു കിട്ടുന്ന സ്മോൾ എക്സ് ആണ് അല്ലെങ്കിൽ അതിനെ ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് എക്സ് എന്ന് വിളിക്കും ദാറ്റ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു പൈ വേറെ വ്യത്യാസമൊന്നുമില്ല ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അവിടെ നമ്മൾ ഏത് ഫംഗ്ഷനാണ് കൊടുക്കുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് അതായത് ഫൊറിയർ ട്രാൻസ്ഫോം കിട്ടിയ ഫംഗ്ഷനാണ് അവിടെ കൊടുക്കുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻ ഈ റേസ് ടു ഐ എസ് എക്സ് ഡി എസ് എന്നാണ് വരുന്നത് ഇനി നമുക്കറിയാം ഇവിടെ ഇൻറ്റഗ്രേഷൻ തന്നിരിക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെയാണ് അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ മൈനസ് എ ടു എ ആണെങ്കിൽ ഈവൻ ഫംഗ്ഷനും ഓട് ഫംഗ്ഷനും ചില പ്രത്യേകതകളുണ്ട് എന്താണ് ഈവൻ ഫംഗ്ഷൻ്റെയും ഓട് ഫംഗ്ഷൻ്റെയും പ്രത്യേകത ഈവൻ ഫങ്ഷൻ എന്താണെന്ന് നമുക്കറിയാം എഫ് ഓഫ് മൈനസ് എക്സ് ഇട്ട് കൊടുത്താലും എഫ് ഓഫ് എക്സ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഫങ്ഷനാണ് ഈവൻ ഫങ്ഷൻ എന്ന് പറയുന്നത് അതായത് കോസ് എക്സ് എക്സ് സ്ക്വയർ എക്സ് റേസ് ടു ഫോർ ഇതെല്ലാം എന്താണ് ഈവൻ ഫങ്ഷൻസ് ആണ് അപ്പോൾ ഓട്ട് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ് എഫ് ഓഫ് മൈനസ് എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മൈനസ് ഔട്ട് സൈഡ് വരുന്നതാണ് ഓട്ട് ഫങ്ഷൻ അതായത് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് വരുന്നതാണ് ഓട്ട് ഫങ്ഷൻ ഓട്ട് ഫങ്ഷൻ x, x എക്സ് ക്യൂബ് എക്സ് റൈസ് ടു ഫൈവ് ഇതൊക്കെ എന്താണ് ഓട്ട് ഫങ്ഷനാണ് ദെൻ കോൺസ്റ്റൻ്റ് ഫങ്ഷൻ എപ്പോഴും ഈവൻ ആയിരിക്കും വണ്ണ് കെ ഇതൊക്കെ കോൺസ്റ്റൻ്റാണ് കോൺസ്റ്റൻ്റ് ഫങ്ഷൻ എപ്പോഴും ഈവൻ ഫങ്ഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കിടക്കുന്നത് കാരണം ഈവൻ ഫംഗ്ഷന് വരുവാണെങ്കിൽ ടു ഇൻറ്റു ഇൻറ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എന്നും ഓഡ് ഫംഗ്ഷൻ വരുവാണെങ്കിൽ ഇൻറ്റഗ്രേഷൻ്റെ ആൻസർ സീറോ എന്നും എഴുതാം നമ്മൾ ഫോർ സീരീസിനകത്ത് ഞാൻ ഇൻറ്റഗ്രേഷൻ പഠിപ്പിച്ച സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈവൻ ഫങ്ഷൻ ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയെ ടു ഇൻറ്റു ഇൻറ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എന്ന് എഴുതാൻ പറ്റും ഓട്ട് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻറ്റഗ്രേഷൻ നടത്തുക പോലും ചെയ്യാതെ നമുക്ക് ആൻസർ എന്ത് എഴുതാം സീറോ എന്ന് എഴുതാം അപ്പോൾ ഇവിടെ ഈവൻ ഓഡ് ഫംഗ്ഷൻ്റെ ട്രാൻസ്ഫോമിൻ്റെ പ്രത്യേകത എന്തായിരിക്കും എന്നാണ് അടുത്തത് നോക്കുന്നത് ഇഫ് എഫ് ഒഫെക്സ് ഈസ് ആൻ ഈവൻ ഫങ്ഷൻ തന്നിരിക്കുന്ന എഫ് ഒഫെക്സ് ഒരു ഈവൻ ഫങ്ഷൻ ആണെങ്കിൽ ദൻ ദ ഫോറിയ ട്രാൻസ്ഫോം ഓഫ് എഫ് ഒഫെക്സ് ഈസ് കാരണം എഫ് ഈവൻ ആണ് ഇറേസ് ടു മൈനസ് ഐ എഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം കോസ് എസ് എക്സ് മൈനസ് ഐ സൈൻ എസ് എക്സ് എന്ന് എഴുതാം അപ്പം എഫ് ഒഫെക്സ് ഈവൻ ആണെങ്കിൽ ഈവൻ ഇൻറ്റു കോസ് എസ് എക്സ് ഈവനാണ് ഈവൻ ഇൻറ്റു ഈവൻ ഈവനാണ് പക്ഷേ സൈൻ എസ് എക്സ് ഓടാണ് അപ്പം എഫ് ഒഫെക്സ് ഈവനും സൈൻ എസ് എക്സ് ഓടും ആണ് അപ്പം ഈവൻ ഇൻറ്റു എന്താവും ഓഡ് ആവും അതുകൊണ്ട് തന്നെ ഈ ഇൻറ്റഗ്രേഷനാകത്തെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഒഫെക്സ് ഇൻറ്റു സൈൻ എസ് എക്സ് എന്തായി മാറും സീറോ ആയി മാറും എപ്പോഴാണ് എഫ് ഒഫെക്സ് ഈവൻ ഫംഗ്ഷൻ ആവുമ്പോൾ അതുകൊണ്ട് ഇവിടെ ഫൊറിയ ട്രാൻസ്ഫോം ഈവൻ ഫംഗ്ഷൻ്റെ കേസിൽ ഫൊറിയ ട്രാൻസ്ഫോം വരുമ്പം ഫൊറിയ ട്രാൻസ്ഫോം ഈവൻ ഫംഗ്ഷൻ്റെ കേസിൽ വരുമ്പോൾ നമുക്കറിയാം ഒരു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും വൺ ബൈ റൂട്ട് ടു ബൈ ഇൻറ്റു ടു ഇൻറ്റു ഇൻറ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എഫ് ഒഫെക്സ് ഇൻറ്റു കോസ് എസ് എക്സ് ഡി എക്സ് എന്നാകും അതായത് ഇൻറ്റഗ്രേഷൻ്റെ റേഞ്ച് നേരെ ഹാഫ് ആവും സീറോ ടു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മാറി ടു ഇൻറ്റു ഇൻറ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ആവും അപ്പോൾ ആ ടൂവും താഴെ കിടക്കുന്ന റൂട്ട് ടു കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ന്യൂമറേറ്ററിൽ റൂട്ട് ടു വരും അപ്പോൾ റൂട്ട് ടു ഡിവൈഡഡ് ബൈ റൂട്ട് പൈ ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എഫ് ഒഫ് എക്സ് ഇൻറ്റു കോസ് എസ് എക്സ് ഡി എക്സ് എന്നാണ് ആൻസർ കിട്ടുന്നത് ഈ ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ നടത്തുന്ന അതായത് കോസ് എക്സും കോസ് എസ് എക്സ് മാത്രമേ ഉള്ളൂ സൈൻ എസ് എക്സ് ഇല്ല സൈൻ എസ് എക്സ് സീറോ ആയി പോവാണ് അതുകൊണ്ട് കോസ് എസ് എക്സിൽ മാത്രം നടത്തുന്ന ഈ ഇൻ്റഗ്രേഷനെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്നും വിളിക്കും അതിൻ്റെ നൊട്ടേഷനായിട്ട് ഫൊറിയർ കൊസൈൻ കൊസൈൻ്റെ സിമ്പിളായ സി ഉപയോഗിക്കും എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് ഓർ എഫ് സി ഓഫ് എസ് എന്നാണ് പറയുന്നത് എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് ഓർ എഫ് സി ഓഫ് എസ് അതിനെ വിളിക്കുന്ന പേര് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം അപ്പം ഈവൻ ഫങ്ഷൻ വരുവാണെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമുമായിട്ട് ആണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം സെപ്പറേറ്റ് ഒരു സാധനമാണ് പക്ഷേ എന്താണ് ഈവൻ ഫംഗ്ഷനാണ് നമുക്ക് എഫ് ഒഫെക്സ് തന്നിരിക്കുന്നതെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോമും ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമും ആണ് അങ്ങനെയാണെങ്കിൽ ഈവൻ ഫങ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഫൊറിയർ ഇൻവേഴ്സ് ട്രാൻസ്ഫോമും ഫൊറിയർ കൊസൈൻ ഇൻവേഴ്സ് ട്രാൻസ്ഫോമും സെയിം ആയിരിക്കും ഒന്നുകൂടെ പറയാം തന്നിരിക്കുന്ന ഫങ്ഷൻ ഈവൻ ഫങ്ഷൻ ആണെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നതും ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നതും ഈക്വൽ ആണ് ഫൊറിയർ ട്രാൻസ്ഫോം തന്നെ കണ്ടുപിടിക്കണം എന്നില്ല എന്ത് കണ്ടുപിടിച്ചാൽ മതി ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ അതുതന്നെയാണ് ഫൊറിയർ ട്രാൻസ്ഫോം അതുകൊണ്ട് തന്നെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഈവൻ ഫങ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിനും ഈക്വൽ ആയിരിക്കും അതാണ് ഇവിടെ എഴുതിയൊക്കെ നടത്തതായിട്ട് ഈഫ് എഫോഫെക്സീസ് ആൻഡ് ഈവൻ ഫങ്ഷൻ ദെൻ ദ ഇൻവേഴ്സ് ഫോർ യർ ട്രാൻസ്ഫോം ഈസ് സെയിം ആസ് ദ ഇൻവേഴ്സ് ഫോർ യർ കൊസൈൻ ട്രാൻസ്ഫോം ദറ്റ് ഈസ് ഫോർ യർ ഇൻവേഴ്സ് കൊസൈൻ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഫോർ യർ കൊസൈൻ ഇൻറ്റഗ്രൽ ഇൻവേഴ്സ് കൊസൈൻ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഈക്വൽ ആയിരിക്കും അതായത് നമ്മളിവിടെ തൊട്ട് മുമ്പിൽ ഫൊറിയർ ഇൻവേഴ്സ് ട്രാൻസ്ഫോമിനകത്ത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നാണ് ഉപയോഗിച്ചത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ എഫ് സി ഓഫ് എസ് അതായത് നമ്മൾ ഫൊറിയർ കോസൈൻ ട്രാൻസ്ഫോമിൽ എന്താണോ ആൻസർ കിട്ടിയ അതാണ് അകത്ത് ഇൻറ്റഗ്രേഷനകത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഫൊറിയർ ഇൻവേഴ്സ് ട്രാൻസ്ഫോമിനകത്ത് വൺ ബൈ റൂട്ട് ടു പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഇൻ ഇറേസ് ടു മൈനസ് സോറി ഇറേസ് ടു ഐ എസ് എക്സ് ഡി എസ് ആണെങ്കിൽ ഇവിടുത്തെ കേസിൽ വരുമ്പം ഫൊറിയർ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഫൊറിയർ കോസൈൻ ട്രാൻസ്ഫോമമായിട്ട് ഈക്വൽ ആണ് അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫെക്സ് ഈക്വൽ ടു എഫ് സി ഇൻവേഴ്സ് ഓഫ് എഫ് സി ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെയും റൂട്ട് ടു ബൈ റൂട്ട് പൈ കാരണം എന്നാന്ന് ഇൻറ്റഗ്രേഷൻ്റെ റേഞ്ച് ഹാഫായി അതുകൊണ്ട് തന്നെ ഒരു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അതാണ് റൂട്ട് ടു ബൈ റൂട്ട് ഫൈവ് ഇൻറ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എഫ് സി ഓഫ് എസ് അതായത് ഫോർ ഇയർ ട്രാൻസ്ഫോം എന്ത് കിട്ടിയോ അതാണ് ഇവിടെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇൻറ്റു കോസ് എസ് എക്സ് ഡി എസ് ഇവിടെയും ഇറേസ് ടു ഐ എസ് എക്സ് കൊടുക്കേണ്ട കാര്യമില്ല എന്ത് മാത്രം മതി കോസ് എസ് എക്സ് ഡി എക്സ് നമുക്ക് മിക്ക ക്വസ്റ്റിനും പല ക്വസ്റ്റ്യൻസും ഈവൻ അല്ലെങ്കിൽ ഓഡായിരിക്കും തരുന്ന ക്വസ്റ്റിൻ നോക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി ഈവൻ എന്നാൽ ഓടാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ചെയ്തു തുടങ്ങാവുള്ളൂ അങ്ങനെയാണെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ ഓഡ് ഫങ്ഷൻ ആകുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ഫൊറിയർ ട്രാൻസ്ഫോമിനകത്ത് എഫ് ഒഫെക്സ് ഓഡ് ഫങ്ഷനാണ് ഓടാണ് കോസ് എസ് എക്സ് എന്താണ് ഈവൻ ഈവനാണ് ഓടിൻ്റു ഈവൻ എന്തായി മാറും അവിടെ ഓടായി മാറും അപ്പോൾ എഫ് ഒഫെക്സിൻറ്റു കോസ് എക്സ് എസ് എക്സ് സീറോ ആയി മാറും പിന്നെ പോയിട്ട് ഒരു മൈനസ് ഐ ഉണ്ട് എഫ് ഒഫെക്സിൻറ്റു സൈൻ എസ് എക്സ് ഉണ്ട് എഫ് ഒഫെക്സ് ഓഡാണ് സൈനും ഓഡാണ് ഓടിൻ്റു ഓഡ് ഈവൻ ആകും അതുകൊണ്ട് തന്നെ ഓഡ് ഫങ്ഷൻ ആകുവാണെങ്കിൽ ഓഡ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ കൂടെ ഒരു മൈനസ് ഐ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് ഈ ഫ് എഫോഫെക് സീസ് ആൻഡ് ഓട്ട് ഫങ്ഷൻ ദെൻ ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഒഫെക്സ് ഈസ് മൈനസ് ഐ ഇൻറ്റു എഫ് എസ് ഓഫ് എസ് എഫ് എസ് അവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എസ് ഫൊറിയർ എഫ് ഓഫ് നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നതിന് പകരം ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം ഫുറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എഫ് എസ് ഓഫ് എസ് ഈക്വൽ ടു നേരത്തെ ഫൊറിയർ കോസൈൻ ട്രാൻസ്ഫോമിൻ്റെ പോലെ തന്നെ റൂട്ട് ടു ബൈ റൂട്ട് പൈ ഇൻ്റഗ്ര സീറോ ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഇൻറ്റു സൈൻ എസ് എക്സ് ഡി എക്സ് ഇവിടെ ഐ ഒന്നുമില്ല ഏതിന് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിന് ഒക്കെ മാറ്റിയിട്ടിട്ട് സൈൻ എസ് എക്സ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം എന്ന് വിളിക്കുന്നത് അപ്പോൾ തന്നിരിക്കുന്ന ഫങ്ഷൻ ഓട്ട് ഫങ്ഷൻ ആണെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് മൈനസ് ഐ ഇൻറ്റു ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമുമായിട്ട് ഈക്വൽ ആവും നേരത്തെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് കറക്റ്റ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണെങ്കിൽ ഇവിടെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താവും മൈനസ് ഐ ഇൻറ്റു ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമുമായിട്ട് ഈക്വലാകും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓഡ് ഫംഗ്ഷനാണ് എഫോഫെക്സ് ഒരു ഓട്ട് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സുമായിട്ട് ഈക്വൽ ആയിക്കോളും ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഈ സെയിം ആസ് എന്താണ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സുമായിട്ട് ഓട്ട് ഫങ്ഷൻ ആണെങ്കിൽ ഫൊറിയർ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമുമായിട്ട് ഈക്വൽ ആകും അവിടെ ഇപ്പോൾ ഫോർമുല എന്ത് വരും റൂട്ട് ടു ബൈ റൂട്ട് ഫൈവ് ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എഫ് എസ് ഓഫ് എസ് ഇൻറ്റു സൈൻ എസ് എക്സ് ഡി എക്സ് ഡി എസ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഡി എസും ഫുറിയ ട്രാൻസ്ഫോം എടുക്കുമ്പം ഡി ആണ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ള ഫോർമുല നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ മൊഡ്യൂളിനകത്ത് പ്രോബ്ലം ചെയ്യാൻ കിട്ടുമെന്ന് ഫുറിയ ട്രാൻസ്ഫോം എന്താണെന്നും ഇൻവേഴ്സ് ഫുറിയ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല ഫുറിയർ കോസൈൻ ട്രാൻസ്ഫോം ഇൻവേഴ്സ് ഫുറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം അതിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്ര സൈൻ ട്രാൻസ്ഫോം ഇത്രയും പഠിച്ചു വെക്കുക ദെൻ ഇൻറ്റഗ്രൽ യു വി ഇവിടെ എല്ലായിടത്തും പ്രോഡക്റ്റ് റൂൾ വരും എഫ് ഒഫ് എക്സും കോസ് എസ് എക്സും വരുന്നുണ്ട് അതുകൊണ്ട് പ്രോഡക്റ്റ് റൂൾ വരും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ആയിട്ട് ചെയ്യുമ്പം ഞാൻ ഫൊറിയർ ട്രാൻസ്ഫോമിനകത്ത് ഫൊറി സോ ഫൊറിയർ സീരീസിനകത്ത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇൻറ്റഗ്രൽ യു വി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എത്രയും പെട്ടെന്ന് സീറോ ആവുന്നതാണ് യു ആയിട്ട് എടുക്കേണ്ടത് സോ യു ഇൻറ്റു വി വൺ വി വണ്ണെന്ന് പറയുന്നത് എന്താണ് ഇൻ്റഗ്രേഷനെയാണ് വി എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് യു ആദ്യം ഫംഗ്ഷൻ യു എഴുതുക വി വണ് എഴുതുക മൈനസ് ഇട്ട് കൊടുത്ത് യു ഇൻ്റെ ഡെറിവേറ്റീവ് യു ഡാഷ് വി വണ്ണിൻ്റെ അടുത്ത ഇൻ്റഗ്രേഷൻ വി ടു അതായത് സക്സസീവ് ഇൻറ്റഗ്രേഷനും സക്സസീവ് ഡിഫറൻസിയേഷനും എടുത്തു പോവുക ഓൾട്ടർനേറ്റീവ് പ്ലസും മൈനസും ഇട്ട് കൊടുക്കുക അപ്പം യു വി വൺ മൈനസ് യു ഡാഷ് വി ടു പ്ലസ് യു ഡബിൾ ഡാഷ് വി ത്രീ എക്സെട്ര എപ്പോഴാണ് ഈ ഇൻറ്റഗ്രേഷൻ നിൽക്കുന്നത് എപ്പോഴാണോ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആവുന്നത് അവിടെ വെച്ച് നമുക്ക് ഇൻറ്റഗ്രേഷൻ നിർത്താം എന്നിട്ട് നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇട്ട് കൊടുക്കുക ഇപ്പം ഇൻ്റഗ്രൽ യു വി ഫോം ഇതാണ് യു വി വൺ മൈനസ് യു ഡാഷ് വി ടു പ്ലസ് യു ഡബിൾ ഡാഷ് വി ത്രീ എക്സെട്ര എപ്പോഴാണോ ഫസ്റ്റ് ഫങ്ഷൻ ആദ്യത്തെ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആകുന്നത് അവിടെ വെച്ച് നമുക്ക് ഇൻ്റഗ്രേഷൻ നിർത്തിയിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് റിസൾട്ടുകൾ പറയുന്നതേ ഉള്ളൂ ഇറേസ് ടു ഐ എസ് എക്സ് എന്തായിരുന്നു എന്നുള്ളത് കോസ് എസ് എക്സ് പ്ലസ് ഐ സൈൻ എസ് എക്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഇറേസ് ടു മൈനസ് ഐ എസ് എക്സ് എന്താകും കോസ് എസ് എക്സ് മൈനസ് ഐ സൈൻ എസ് എക്സ് ആണ് അപ്പം ഇറേസ് ടു ഐ എക്സ് മൈനസ് ഇറേസ് ടു മൈനസ് ഐ എക്സ് ബൈ ടു എന്ന് പറയുന്നത് സൈനെക്സാണ് എസ് ഇല്ല കേട്ടോ ഇവിടെ എസ് റെപ്രസെൻ്റ് ചെയ്യാതെയാണ് ഇവിടെ എഴുതിയേക്കുന്നത് ദെൻ അടുത്തത് കോസ് എക്സ് ആണ് അങ്ങനെയുള്ള റിസൾട്ടുകൾ കുറച്ച് എഴുതിയേക്കുന്നതേ ഉള്ളൂ ഈവനും ഈവൻ്റെയും കാര്യങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഈവൻ ഫങ്ഷനാകുന്നതും ഓടും ഓടും ഈവനാകും പക്ഷേ ഓടും ഈവനോ ഈവൻ ഓടോ വന്നു കഴിഞ്ഞാൽ അത് ഓഡ് ഫങ്ഷനായിട്ട് മാറും അതിൻ്റെ എക്സാമ്പിൾസാണ് എഴുതിയേക്കുന്നത്